ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് സവാള, നമുക്ക് സ്ലൈസായിട്ട് വളരെ ചെറിയ സ്ലൈസായിട്ടൊന്നും അരിയേണ്ട കാര്യമില്ല, നമുക്ക് ജസ്റ്റ് ഇതേപോലെ കഷ്ണങ്ങളായിട്ട് ഇടാം, കാരണം നമ്മൾ അടിച്ചെടുക്കുന്നതല്ലേ. പിന്നെ വരുന്നത് മല്ലിയിലയാണ്, പിന്നെ വെളുത്തുള്ളി ഞാനൊരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി ഒരു രണ്ട് മൂന്ന് കഷ്ണം, ചെറിയ കഷ്ണം. നന്നായിട്ട് ഇഞ്ഞത് നമ്മൾ ചെയ്യുന്നത് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കണം. അത് കുറച്ച് ടൈം എടുക്കും. ഇത് നന്നായിട്ട് വഴറ്റ് നല്ല ഇതിലെ വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് വരുന്ന വരെ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കുക, അപ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വരും. അതിനുശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കാൽ സ്പൂണ് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഇതിൽ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരിക. ഞാനിപ്പോൾ മല്ലിപ്പൊടി ഒരു രണ്ട് രണ്ടര സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ മല്ലിയുടെയും അതുപോലെ തന്നെ മസാലപ്പൊടികളുടെയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ കുറച്ച് വറ്റിപ്പോയതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അതും ഈ മസാലയിൽ എല്ലാം നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. അവസാനമാണ് മുളക് പൊടി ചേർക്കുന്നത്. മുളക് പൊടി ഞാനിവിടെ ഒരു സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം വളരെ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിക്കാൻ ചാൻസ് ഉണ്ട് പാത്രത്തിൽ. ഇനി നമ്മൾ ആലു, അതായത് ഉരുളക്കിഴങ്ങ് ഞാൻ എന്താ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളമുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതൊന്ന് ഡ്രൈ ആയി വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. നല്ല മല്ലിയിലൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. നമുക്ക് ഏത് അപ്പങ്ങളുടെ കൂടെയോ അല്ല ഈവൻ നമുക്ക് ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.